ഗുഡ് മോർണിംഗ്. വീഡിയോയിലാണേ. കാണിച്ച ചക്ക വേയിച്ചാ കാണിച്ചേ. എന്തൊക്കെയാ ഉണ്ടാക്കുന്നത്? ചേച്ചിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞു. ചേച്ചിക്കും അനിയനും അല്ലേ? ചേച്ചിക്ക് അനിയൻ അത്രക്ക് ഇഷ്ടമാണ് കപ്പ. ഇതങ്ങനത്തെ ചക്ക. ഇത് എന്തിനുള്ളതാ? ഏതാ? അത് അയിലയും മാങ്ങയും ചാറ് വയ്ക്കാൻ. എനിക്ക് വയ്യ. താങ്ക് യു. ഇതെങ്ങനെയാ ഇത് ഇടുന്നെ ഉണ്ടാക്കുന്നെ? എനിക്കൊന്നും അറിയാം. ഞാൻ ചുമ്മാ മൈല തേങ്ങയും മുളക് അരച്ച് വെക്കാനാണെങ്കിൽ മാങ്ങായി ഇട്ട് പുളിയിടുന്നില്ല. മാങ്ങായി ഇട്ട് കറി വെക്കാനാണെങ്കിൽ അതിലെ വിട്ട് തേച്ച് ഇടത്തരമാണ് നമുക്ക് മുറിക്കണ്ട. അത് അപ്പൊ ഇത് ഫുള്ളായിട്ട് തന്നെ ഇടുവാ. ചക്കക്ക് കാന്താരി. ചക്കയ്ക്ക് ഉപ്പുണ്ടോന്ന് ചോദിച്ചാൽ ചക്കയ്ക്ക് ഉപ്പുണ്ടോ? ചക്ക കല്യാണി ഇവിടെ എടുത്തു. അടിപൊളിയാണ്. ഇഞ്ചട്ടിയോ അടുപ്പ് വെച്ച് പിന്നെ മുളകും തേങ്ങായും ഇച്ചിരി മല്ലിപ്പൊടി എല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ട് അരയ്ക്കും. അരച്ചിട്ട് പിന്നെ കടുക് പൊട്ടിച്ചിട്ട് കടുകിനകത്തോട്ട് അരപ്പ് താളിക്കും. തളിച്ചിട്ട് ആ താരപ്പ് നമുക്ക് ചട്ടിക്കകത്തോട്ട് വെച്ച് ഇച്ചിരി ഉപ്പ് ഇട്ട് മുടി കറി വെച്ചാൽ മതി. എന്നാലും താളിപ്പ് ആദ്യം തന്നെ ഇടും അല്ലേ? സാധാരണ എല്ലാരും താളിപ്പ് അവസാനല്ലേ? അതെ. കടുക് പൊട്ടിച്ച് ഒഴിക്കും നമ്മൾ തേങ്ങ അരച്ച് കറിക്ക്. ഇത് അങ്ങനെയല്ല. ഇത് നമ്മള് ഈ നമ്മളെങ്ങനെ ഇത് മാറ്റണോ? എന്തൊക്കെ ഇന്നത്തെ കറികള്? ചേച്ചിയുടെ കറികളല്ലാന്ന് പറഞ്ഞു കൊടുത്ത് എല്ലാവരും ഇതിനകത്ത് ഈ മഞ്ഞളും കൂടി ഇടണല്ലോ ഞാനേക്കകത്ത്. ചേച്ചി പോയോ? നല്ല ആശാട്ടിയാ പറഞ്ഞു ചോടി. ചേച്ചി എത്ര മുളക് പൊടി വേണോ? അത്രയും അയില ഇല്ലേ? ഇത് കാശ്മീരിയാണോ? ഇച്ചിരി മഞ്ഞ മല്ലിപ്പൊടിയും കൂടി ഇടും ഞാൻ. ഇച്ചിരി എന്റെ പേർക്ക് ഇച്ചിരി കൂടി ഇടാം. ആ ഇട്ടോ. ചരിയറ ഇട്ടോ. ചിലർക്ക് പുറത്തു വല്ലിട്ടുണ്ട്. അവരെ കൂടെ വിളിച്ച് ഡേപ്പ് അവരുടെ അവരുടെ വീടാ കൂടെ. അല്ല മല്ലിപ്പൊടി ഇത് മതിയോ? ആ മതി. ഒരു ഫോൺ മതി. മതിയോ? അപ്പൊ അതും കിടക്കട്ടെ. ഇനി ഇടണോ? എന്റെ മഞ്ഞപ്പൊടി വേണ്ടേ? മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതെന്താ ആരോടും പറയാതിരുന്നു? മഞ്ഞൾപ്പൊടി ഇത് ആദ്യം അധികം വെള്ളം ഒഴിക്കാതെ കടുവും ഉലുവായി. പിന്നെ ഇനി ഇഞ്ചി അല്ല ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടെ. വെളുത്തുള്ളി വെളുത്തുള്ളി ചുവന്നുള്ളി ഇഞ്ചി മൂന്നും ഒരുമിച്ചാണ് ഷെഫിന് എന്തെല്ലാം ഞാൻ എടുത്തു കൊടുക്കണം. കരിയാപ്പില കറിവേപ്പില കരിയാപ്പില എന്ന് പറയും വേപ്പില എന്ന് പറയും എന്താ വേണേലും പറയണം. വേണ്ട കരി ഉണക്കി വെച്ചിരിക്കുന്ന സാധനം എല്ലാം നമ്മളെ കറിവേപ്പെന്ന് പറിക്കുന്ന. എന്തായാലും ഞാൻ എല്ലാം കഴിയും. ഇത് ഒരുമാതിരി ചുമന്ന് വരുമ്പോഴത്തേന് നമുക്ക് അരപ്പ് അരച്ചത് തേങ്ങായും മുളകും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പിട്ടായിരുന്നു അതിനകത്ത്. പിന്നെ ഇടണം ഉപ്പിടണം. വേണ്ട ഇത്ര മതി. ഇത് അരഞ്ഞത് അങ്ങോട്ട് നമ്മൾ ഇതിനകത്തിട്ട് ഈ പച്ച കളർ ഈ ഒരു തേങ്ങയുടെ ഒക്കെ ഒരു പച്ച കളർ വിടാൻ വേണ്ടിയിട്ടാണ് താളിക്കുന്നത്. മനസ്സിലായോ? ഇതെല്ലാം ഒന്ന് ചുവന്ന് വരുമ്പോൾ ഈ അരപ്പൂടി ഇട്ട് മോനുമച്ചി ഇതിനു മുമ്പ് കുക്കറി ഷോ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര എക്സ്പീരിയൻസ്ഡാ. എല്ലാം പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് ചുവന്നുള്ളി ഒരുമാതിരി ഒന്ന് ചുവന്നു
ചുമന്ന് കഴിഞ്ഞപ്പം ഇനി നമ്മൾ ഈ അരച്ച് വെച്ചത് തേങ്ങയും മുളകും എല്ലാം കൂടെ അരച്ചത് ഈ അരപ്പിനകത്തോട്ട് എണ്ണക്കകത്തോട് ഒന്ന് ഈ പച്ചക്കളർ ഒന്ന് വിടാൻ വേണ്ടിയിട്ടാണ്. അല്ലെ നമ്മൾ സാധാരണ നേരത്തെ അത് വെക്കുന്ന എങ്ങനെയാണെന്നു വെച്ചാൽ അരച്ച് നമ്മൾ ചട്ടിക്കകത്തോട്ട് ഒഴിച്ച് കറി വെക്കും. അത് ഏത് മത്തിക്കീര വെച്ചാലും മത്തിക്ക് ഒതുക്കുന്നതാണേലും ഇങ്ങനെയൊന്ന് ഒന്ന് ചെറുതായിട്ട് ഒരുപാട് എണ്ണയൊന്നും വേണ്ട, ഒരു ഇച്ചിരി ഒന്ന് തേങ്ങാപ്പീരയൊക്കെ ഒന്ന് ഒന്ന് മൂത്താൽ മതി. മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി ഉപ്പും ഇങ്ങെടുക്കും. ഇച്ചിരി ഉപ്പും സപ്പപ്പുണ്ണ് സപ്പപ്പുണ്ണ് ഒന്നും ആരും കേട്ടിട്ടില്ല. പുതിയ പുതിയ ഭാഷ കേട്ടിട്ടില്ല. ഭാഷയാണ് കോമഡിയാണ്. ഇപ്പൊ ജോമനായന പന്തൽ പൊളിഞ്ഞാടും പന്തൽ പൊളിഞ്ഞാടും എന്നുള്ള പാട്ടില്ലേ, പന്തൽ പൊളിഞ്ഞാടുമല്ല എന്നാ എന്നാ ഈ പടവളഞ്ഞായും അല്ലേ. ഈ അരപ്പ് താളിച്ചത് ഈ മീൻ ചട്ടിക്കകത്തോട് ഒഴിക്കണം. നമുക്ക് അത് കണ്ടു ഇതിനകത്തോട് വേണ്ട വെള്ളം വേണം. ഈ മാള കഴിച്ചിട്ടില്ല ഇരുമ്പ് ചട്ടിയ ഇതൊന്നും എല്ലാം കൂടെ കൈ ഒഴിച്ചാ നടക്കുന്ന കാര്യമില്ല. ചുമ്മാ അത് തന്നെ അങ്ങനെ കൈ ഒഴിച്ചാ കറി വളർന്നു കടുക് തളിക്കാനൊന്നും ഇല്ല. ഒന്നും ചെയ്യണ്ട, ഇനി ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അരപ്പയനെ മുൻവെച്ച് നേരത്തെ തരും എല്ലാം ഇട്ട് അരച്ച് വെച്ച് ഇനി അതിനകത്ത് ഇരുന്ന് കാര്യമുള്ളൂ. ഉണ്ടാക്കിയത് ആ അത്ര സാധനം അവിടെ ഇരിപ്പുണ്ട്. അതിലേതാണ് മോനുമച്ച ഉണ്ടാക്കിയെന്ന് പപ്പ കണ്ടുപിടിക്കും. ഏതായിരിക്കും? മൂന്ന് സാധനം ഇരിപ്പുണ്ട് ഇവിടെ അവിടെ. അത് മാത്രമേ ഉള്ളൂ. എല്ലാം നോക്കി ഒന്നുമില്ല, അവസാനം അതിലേക്ക് എത്തി. വാങ്ങാറായോ? പെങ്ങളാണ് കൂടുതലും മെച്ചമായി കറിയൊക്കെ വെക്കുന്നത്. സൂപ്പർ കറിയാണ് ഞാനിവിടെ മാറി നിൽക്കുന്നു. റൂബിയെ സപ്പോർട്ട് ചെയ്യണ്ട, ഞാൻ പറയാം. എന്റെ പെങ്ങളുണ്ടായിട്ട് കഴിഞ്ഞിട്ടല്ല റൂബി ഉണ്ടായത്. എനിക്കിഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല.
പിന്നീട് സമാധാനമായിട്ട് ജീവിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ഇത് എനിക്ക് നമുക്ക് ഇത് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. സാധനം മുഴുവൻ വീഴുന്നു. ഒരുപാട് നിന്ന് കസർത്തുണ്ടായി. ഇത് സൂപ്പർ നാച്ചുറല്ല. അതെ അതെ ഇത്രയുള്ളെന്ന് മനസ്സിലായല്ലോ. ഞങ്ങൾക്കൊരു വീഡിയോ നാളത്തേക്ക് ഇവിടെ ഒന്നും വെള്ളം ഇല്ല കേട്ടോ. കിണറ്റിലെ വെള്ളം പോയി കുടിക്കുന്നു. എന്താ ചെയ്യുന്ന മോനുമിച്ചി? തുണി സാരി എന്തെങ്കിലും കത്തിരിയുടെ കത്തിരി പഴം കണ്ടിച്ചാ മുറി. മോനുമിച്ചിയെ കണ്ട തങ്കമ്മച്ചിയെ പോലെ തന്നെ ഇരിക്കുന്നു. ഇപ്പൊ കണ്ണാടി വെച്ചിട്ടുണ്ടല്ലേ. നേരെ പോകണം. മടക്കിയിട്ട് കണ്ടിച്ച് പഠിച്ചു വിട്ടാലോടാ. ചെറുതായിട്ടൊന്ന് ഒരു ചെറിയ തയ്യക്കട പൂണ്ടോട് ഇങ്ങനെ ചെറിയൊരു അടി അടിക്കണം കേട്ടോ. ഇവിടെ ആണോ കുത്തുന്നത്? സാരി ഇവിടെ ആണോ കുത്തുന്നത്? അല്ലേ, അവിടെ അമ്മ കുത്തുമ്പോ വേറെ ഒന്നും ആവശ്യമില്ല. പപ്പയ്ക്ക് സാരി ഉടുക്കാൻ അറിയാവോ? സാരി ഉടുക്ക നാല് പെങ്ങന്മാരുടെ ഇടയിൽ കിടക്കുന്ന അന്നൊന്നും എടുത്തു കാണിച്ചേ. നാല് പെങ്ങന്മാര്, ഭാര്യ, രണ്ട് പെമ്പിള്ളാര് എല്ലാം ഉണ്ട്. ആ എന്നിട്ട് സാരി ഉടുക്കുന്നെന്ന് കണ്ട്. ആദ്യം നമ്മളിങ്ങനെ ചെറിയ കെട്ട് കിട്ടും. കെട്ട് കിട്ടും എന്തിനാണെന്നറിയോ? ഈ കെട്ട് കെട്ട് കെട്ടിയിരിക്കുന്ന നമ്മളിവിടെ ചാരി കഴിഞ്ഞാല് പോകത്തില്ല. ഇത് ഇങ്ങനെ അങ്ങോട്ട് സാരി ഇങ്ങനെ മടക്കിടാതെ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് തോർത്ത് മാറ്റിക്കും. ഇങ്ങനെ അങ്ങോട്ട് എടുക്കും. ഇവിടെ ഒരു കുത്തു കൊടുക്കും. പപ്പയ്ക്ക് ഈ കളർ നന്നായി ചേരുന്നുണ്ടല്ലോ. ഇത് നമ്മുടെ ആകാശനീലേ. ഇത് രണ്ടും പറഞ്ഞു കൊടുക്കരുത്, പറഞ്ഞു കൊടുക്കരുത്, തന്നെ കൊടുക്കട്ടെ. ഇത്രയും നീളോ വാലിന്? എന്റെ തുണി കുറയ്ക്കും. നീ ഒന്നും ചെയ്യല്ലേ. ഇങ്ങനെയാണോ ഞൊറിച്ചിലിടുന്നേ? ഹോസ്പിറ്റലിൽ പോണം. എന്നെ കടത്തി പെട്ടുന്ന ചിരിയാ മോനി മച്ചിക്ക്. മമ്മി ഒന്ന് കാണിച്ചു കൊടുക്ക്. നേരം
എന്റെ പൊന്നോണോടെ ഇത് ചാച്ചോടെ ചാച്ചയുടെ പൊന്നും കൂടെ ചാച്ചോടെ തങ്കക്കൂടെ വല്ല കഴിച്ച എന്റെ പൊന്ന് എന്താ കഴിക്കാൻ മോനെ വെച്ച് നല്ല ഒന്നാന്തരം അയിലക്കറി വെച്ചിട്ടുണ്ട് ചക്ക വേവിച്ചത് തരട്ടെ ചാച്ച തരട്ടെ ഉമ്മയോട് ഇരുന്ന് പറ അങ്ങണ്ട കടല കൊടുക്കുന്നുണ്ട് കടല കഴിച്ചോണ്ടിരിക്കുക രാവിലെ മസാല കടല മാത്രം മതി അയ്യോ എന്റെ കുഞ്ഞ് ക്ഷീണിച്ച് പോയല്ലോ കുട്ടുംപഴം വേണ്ടടാ അതെന്താ ഒന്നും വേണ്ടാത്ത കഴിച്ചില്ലെങ്കിൽ വണ്ണം വെക്കത്തില്ല എന്തിനാ വണ്ണം കഷ്ടപ്പെട്ട് കുറയ്ക്കാനോ ഇച്ചിരി വണ്ണമൊക്കെ വേണം പിള്ളേർ കാണിച്ചു വണ്ണമൊക്കെ പിള്ളേരെ കുളിച്ചുമ്പേ ഗംഗ